ഈ കഴിഞ്ഞ ദിവസം മാണി ഗ്രൂപ്പ് കോട്ടയം ജില്ലയിലെ സിപിഎമ്മുമായി അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പൊങ്കാലയിടാൻ പലർക്കും വലിയ ഉത്സാഹമായിരുന്നു. ആ വാർത്തയുടെ മൂല്യം മനസ്സിലാക്കാത്തവർ ഞങ്ങൾക്ക് പലവട്ടം പിതൃപൂജ വരെ ചെയ്യുന്നത് കണ്ടു. ആരോഗ്യപരമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ പോലും ഈ വിമർശകർക്ക് ഇല്ലെന്നുള്ള അത് ഖേദകരം തന്നെയാണ്. ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളെ തമ്മിലടിപ്പിക്കാൻ ഞങ്ങൾ നടത്തുന്ന കുത്തിത്തിരിപ്പാണെന്നാണ് ചിലരെങ്കിലും ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുന്നണി ഇങ്ങനെ തുടർന്ന് അടുത്ത ഭരണവും അതിനടുത്ത ഭരണവും പിടിക്കണമെന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ വന്നാലല്ലേ മറ്റൊരു ബംഗാളും ത്രിപുരയൊക്കെ ആകൂ. മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടതിന്റെ ലാഭവും നഷ്ടവും ഇന്ന് കൃത്യമായി അറിയാവുന്നത് UDF നേതാക്കന്മാർക്കാണ്. അവരാണ് ഗുണഭോക്താക്കൾ. കോട്ടയം ജില്ലയിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാവുന്ന കാര്യങ്ങളെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് തുടർഭരണം ആവശ്യമെങ്കിൽ അതിന് മാണി ഗ്രൂപ്പ് അനിവാര്യമാണെന്ന വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു സഖാവ് പിണറായി വിജയന്. എന്നാൽ മാണി ഗ്രൂപ്പ് ഒരു അനാവശ്യ ഘടകമാണെന്നും മാണി ഗ്രൂപ്പ് ഇല്ലായെങ്കിലും ഭരണം പിടിക്കാമെന്നും കോൺഗ്രസിലെ ഒരു ന്യൂനപക്ഷം കരുതിയിരുന്നു. നിർഭാഗ്യവശാൽ അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ വിഭാഗമായിരുന്നു. വിനാശകാലയെ വിപരീത ബുദ്ധി. ചെന്നിത്തലയുടെ അഹങ്കാരവും തൻപ്രമാണത്വവുമാണ് അന്ന് ചെന്നിത്തലയെ ഈ രീതിയിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയിലാണ് കേരള കോൺഗ്രസിൽ നിന്നും പിളരാൻ തയ്യാറായി നിന്ന ജോസഫ് ഗ്രൂപ്പ് ചില കോൺഗ്രസ് നേതാക്കളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അതും ഒരു നിമിത്തമായി. അതിന് ചെന്നിത്തല അന്നേരം ഒരു ഉദാഹരണം പറഞ്ഞത് CPI കൂടെ ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കാനുള്ള ആളില്ലെങ്കിലും CPI എന്ന കടലാസ് പുലി, ആ പേരാണ് ഇടതുമുന്നണിയിൽ അവരെ രണ്ടാമത്തെ ഘടകകക്ഷിയായി നിലനിർത്തുന്നതും ഇത്രയും സീറ്റിന് അർഹരാക്കുന്നതുമെന്നാണ്. ഇതുപോലെ കടലാസ് പുലിയായ PJ ജോസഫിനെ മാത്രം കൂടെ നിർത്തിയാൽ പിന്നെ സൗകര്യം പോലെ മുസ്ലിം ലീഗിനെ ഒതുക്കിയാൽ മതിയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഒരു ചിന്ത. അവിടെയാണ് ചെന്നിത്തലയുടെ ചിന്തയിൽ കാച്ചിൽ കയറിയത്. ഭരണം നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ ഗൗരവം ഓരോ കോൺഗ്രസ്സുകാരനും പിടികിട്ടിയത്. അല്ലെങ്കിലും അവർ ബൾബല്ല, ട്യൂബാണ്. ബൾബാണെങ്കിൽ പെട്ടെന്ന് കത്തും, ട്യൂബാണെങ്കിൽ ഇങ്ങനെ മിന്നി മിന്നി പതുക്കെ കത്തും. അന്ന് അതിൽ ദുഃഖിക്കുന്ന KPCC പ്രസിഡന്റ് മുതൽ പല കോൺഗ്രസ് നേതാക്കളെയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാണി ഗ്രൂപ്പ് വന്നത് കൊണ്ടാണ് തങ്ങൾക്ക് തുടർഭരണം കിട്ടിയതെന്ന് മനസ്സിലാക്കാത്തവർ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമാണ്. അതുകൊണ്ടാണ് അവരത് മനസ്സിലാക്കാതെ സത്യം തുറന്നു പറഞ്ഞാൽ ഞങ്ങളെ തെരുവിളിക്കാൻ താല്പര്യം കാണിക്കുന്നത്, വേറൊന്നുമല്ല. ഭരണമുന്നണിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, അത് ഞങ്ങളുടെ പണിയുമല്ല. പക്ഷേ കൂടെ നിർത്തിയിട്ട് കുണ്ടിക്കിട്ടുന്നുള്ളുന്ന പണിയുണ്ടല്ലോ, അത് കാണിച്ചാൽ അത് ഞങ്ങൾ തുറന്നു പറയും. പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. വിശ്വസിച്ചാൽ ചതി ചെയ്യാത്തവരാണ് ഇടത്തന്മാരെന്ന് കരുതി നിങ്ങളുടെ കൂടെ കൂടിയവർ ചില സമയത്തെങ്കിലും കൈയും കാലും ഇട്ട് മടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതാണ്ട് 140 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ എത്ര സ്ഥാപനങ്ങളിൽ മാണി ഗ്രൂപ്പിന് ബോർഡ് അംഗങ്ങളെ കൊടുത്തിട്ടുണ്ട്? ഒരു ബോർഡ് അംഗം കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അംഗീകാരമാണ് അത് കിട്ടിയാൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ് സാംസ്കാരിക സമിതികളും യൂണിവേഴ്സിറ്റികളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളിലൊക്കെയുള്ള സമിതികളിൽ പ്രസ്ഥാനങ്ങൾ ഇവിടെയെല്ലാം ചേട്ടൻ ബാബയും അനിയം ബാബയും കൂടി വീതം വെച്ച് നിങ്ങളുടെ പാർട്ടി മാത്രം വളർത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിൻ്റെ നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. UDFന്റെ ഭാഗമാകാൻ പറ്റാതെ അലഞ്ഞു നടക്കുന്ന കോൺഗ്രസ് സംസ്കാരമുള്ള എല്ലാവർക്കും ഒത്തുകൂടി പ്രവർത്തിക്കാൻ, ഒരുമിച്ച് ഒരുമയോടെ പ്രവർത്തിക്കാൻ പറ്റിയ പ്രസ്ഥാനമായിരുന്നു കേരള കോൺഗ്രസ്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടായത്. അത് മനസ്സിലാക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് മാണി ഗ്രൂപ്പിനോട് അവജ്ഞ കാണിക്കുന്നത്. ഇത് മാത്രമേ ഞങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ചുമതലയായിരുന്നു കോട്ടയത്ത് അവരെ സംരക്ഷിക്കേണ്ടത്. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അട്ടിമറിയുണ്ടായി. നിയമസഭയിലെ പാലയിലെ പ്രകടനവും കോട്ടയം ലോക്സഭയിലെ പ്രകടനവും പഞ്ചായത്തുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഒക്കെ അനുവർത്തിച്ചു വരുന്ന നയവും അതിൻ്റെ വ്യക്തമായ തെളിവുകളുമാണ്. കയ്യിലിരിപ്പ് നന്നാകാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ നോക്കിയിട്ട് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല.